നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് വിളിച്ചു ചേർത്ത ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗത്തിൽ 80 സീറ്റുകളുമായി അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കപ്പെട്ടത്. ഓരോ ഡി സി സി പ്രസിഡന്റുമാരും തങ്ങളുടെ ജില്ലയിൽ ഏതൊക്കെ സീറ്റുകളിലാണ് ജയിക്കാനുള്ള സാധ്യതയെന്നും കടുത്ത മത്സരം നടക്കുന്നത് എന്നുമുള്ള വിലയിരുത്തൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 78 സീറ്റിൽ പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റുമാരുടെ അവലോകനം കഴിയുമ്പോൾ അത് 80 ഉയരുകയാണ്. അങ്ങനെ ഡി സി സി പ്രസിഡന്റുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റിൻ്റേതാണ്. കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് 2 സീറ്റുകളിലാണ് യു ഡി എഫിന് അവിടെയുള്ള 5 വിജയസാധ്യത ഉറപ്പിക്കുന്നത്. സ്വാഭാവികമായി ആ 2 സീറ്റ് എന്ന് പറയുന്നത് ലീഗിൻ്റെ 2 സീറ്റാണ് എന്ന് നമ്മൾ കരുതിയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ലീഗിൻ്റെ 1 സീറ്റും കോൺഗ്രസിൻ്റെ 1 സീറ്റും വിജയിക്കുമെന്നാണ് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് ഉറപ്പിച്ചു പറയുന്നത്. കാസർഗോഡ് ലീഗ് ജയിക്കും, ഉദുമയിൽ കോൺഗ്രസ് ജയിക്കും. മഞ്ചേശ്വരത്ത് കാര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കെ പി സി സിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായി ഉദുമ കൂടി ജയിക്കാൻ കഴിയുന്നുവെങ്കിൽ 3 സീറ്റ് യു ഡി എഫിന് അവിടെ നേടാൻ കഴിയണം. പക്ഷെ അങ്ങനെയല്ല സാഹചര്യം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഡി സി സി പ്രസിഡന്റും നൽകുമ്പോൾ, നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ശരിയാകുന്നു എന്ന നിലയിൽ വരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സി പി എമ്മുകാർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ ബി ജെ പി ജയിക്കുമെന്നുള്ള നിലപാട് പറഞ്ഞിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ലീഗ് സ്ഥാനാർത്ഥിയായ എ കെ എം അഷറഫിന് പോയിട്ടില്ല എന്നുള്ള ആ കൃത്യമായ നിഗമനമാണ് ശരിയാകുന്നത് എന്ന് കരുതേണ്ടി വരുന്നു. കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ അവിടുത്തെ കോൺഗ്രസിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ആളാണ് എ കെ എം അഷറഫ് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ എം എൽ എ ആയ എം സി കമറുദ്ദീൻ അതിനേക്കാൾ വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ ഒരാളെപ്പോലും അവിടെ കൊണ്ടുവരാതിരിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ ശ്രമം നടത്തി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് തന്നെ അവിടെ ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒളിച്ചുകളികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് പ്രബലമായി തന്നെ നിൽക്കുന്നതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റിൻ്റെ കണക്കിൽ മഞ്ചേശ്വരം ഉൾപ്പെടാതെ പോകുന്നത്. മഞ്ചേശ്വരത്തേക്കാൾ ഉയർന്ന വിജയസാധ്യത ഉദുമയിൽ കൽപ്പിക്കുന്നുണ്ട്. ഉദുമയിൽ അതിശക്തമായ പോരാട്ടമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സി പി എമ്മിൻ്റെ റിപ്പോർട്ടിലും അവർ 3 സീറ്റ് വിജയിക്കും എന്ന് പറയുന്നുണ്ട് എങ്കിലും ഉദുമയുടെ കാര്യത്തിൽ ഒരു 50-50 ചാൻസ് മാത്രമേ സി പി എം കൽപ്പിക്കുന്നുള്ളൂ. രാഷ്ട്രീയമായി വേരോട്ടമുള്ള മണ്ഡലമായതുകൊണ്ട് ഒരു എഡ്ജ് അവിടെ നൽകുന്നു എങ്കിൽ പോലും അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് അനുകൂലമാണ് എന്നുള്ള നിഗമനമാണ് പൊതുവേ ഉള്ളത്. നേരിയ ഭൂരിപക്ഷത്തിന് ബാലകൃഷ്ണൻ പെരിയ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകളിലെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണ കെ സുധാകരനെ പോലുള്ള ഒരാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞ മണ്ഡലത്തിൽ അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ല എന്നവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. പെരിയ ഇരട്ടക്കൊലപാതകം അടക്കം നടന്ന മണ്ണിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ സി പി എമ്മിന് വലിയ പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റിൻ്റെ പ്രവർത്തന റിപ്പോർട്ടും വരുന്നത്. കഴിഞ്ഞ തവണ ലീഗിൻ്റെ ചില ഇടപെടൽ മൂലമാണ് കെ സുധാകരൻ തോറ്റത് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ആ ഘടകങ്ങളൊക്കെയും അനുകൂലമായതോടുകൂടി ഉദുമയിൽ സുരക്ഷിതമായി വിജയിക്കും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ആ നിലയിൽ ഉദുമയിൽ ജയിക്കുകയും മഞ്ചേശ്വരത്ത് തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കാസർഗോഡ് നിലനിൽക്കുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു കണക്കാണ് യഥാർത്ഥത്തിൽ ഡി സി സി പ്രസിഡന്റ് അവതരിപ്പിക്കുന്നത്. ആ യാഥാർത്ഥ്യ ബോധമെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടില്ല എന്ന് സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റിന് അറിയാൻ സാധിക്കുമല്ലോ. അത്രയേ ഉള്ളൂ.